പാവങ്ങൾക്ക് സൗജന്യങ്ങൾ ഗുണപ്രദമാണെങ്കിലും അർഹതയില്ലാത്തവർ ഈ സൗജന്യങ്ങൾ കൈപ്പറ്റുന്നത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ എലിയെ പേടിച്ച് ഇല്ലം ചുടേണ്ടതുണ്ടോ? ജനവിധിയെ അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ള മറ്റു ചില ശ്രമങ്ങളും നിർത്തലാക്കിയാൽ മാത്രമേ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ ആത്മാർത്ഥത ഉള്ളതാകൂ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാരുകൾ ജനങ്ങൾക്ക് നൽകുന്ന സൗജന്യങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത് ശരിയാണോ? അതൊരുപക്ഷെ ജനാഭിപ്രായത്തെ സ്വാധീനിക്കുകയും ജനവിധിയെ അട്ടിമറിക്കുകയും ജനാധിപത്യത്തെ നോക്കുകൂത്തിയാക്കുകയും ചെയ്തേക്കാം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ സംസ്ഥാന ഘടകങ്ങൾ ഒരുപാട് സൗജന്യങ്ങൾ വാരിക്കോരി വാഗ്ദാനം ചെയ്ത ബി ജെ പിയാണ് ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സൗജന്യങ്ങൾ നിരോധിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുന്ന ഇന്ധനവില വർധനവ് അത് കഴിഞ്ഞാലുടനെ അതിൻ്റെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതും ഈ ഗണത്തിൽ പെടുത്തേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് നിസ്സാര സൗജന്യങ്ങൾ പോലും വാങ്ങാൻ ആളുകൾ ഇന്ന് ക്യൂ നിൽക്കുന്നത്? വെള്ളത്തിനും വൈദ്യുതിക്കും വണ്ടിക്കൂലിക്കും ഒക്കെ കൊടുക്കാൻ പണമുണ്ടായിരുന്നുവെങ്കിൽ, മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും ഉണ്ടായിരുന്നെങ്കിൽ ഈ നക്കാപ്പിച്ചയ്ക്കായി ആരെങ്കിലും ക്യൂ നിൽക്കുമോ? ദരിദ്രരും സാധാരണക്കാരുമായ ജനങ്ങൾക്ക് സൗജന്യങ്ങൾ നൽകുന്നതിനെ എതിർക്കുന്നതിനൊപ്പം രാജ്യത്തെ വിരലെണ്ണാവുന്ന അതിസമ്പന്നർക്ക് നൽകുന്ന കോടാനുകോടി രൂപയുടെ നികുതി ഇളവുകളും അവസാനിപ്പിക്കേണ്ടതല്ലേ? തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഹനിക്കപ്പെടുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും വിമർശിക്കപ്പെടുന്ന മാധ്യമങ്ങളോടുള്ള അസഹിഷ്ണുത, പ്രതിപക്ഷത്തെ പുറത്താക്കി നിയമം പാസാക്കുന്ന പാർലമെൻറ്റ്, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ന്യൂനപക്ഷ പീഡനങ്ങൾ, മണിപ്പൂർ കലാപം തുടങ്ങിയ നിരവധി നീറുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുള്ള അവസരങ്ങളെ ഇല്ലാതാക്കും വിധം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മതവികാരത്തെ ആഘോഷമാക്കുന്നതും ജനവിധിയെ സ്വാധീനിക്കും. ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പിലെ സൗജന്യ വാഗ്ദാനങ്ങൾ മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തെ അവജയങ്ങളുടെ ഊടുവഴികളിലേക്ക് തിരിച്ചുവിട്ടതും അപകടം തന്നെയാണ്. സൗജന്യങ്ങൾക്കായി ചെലവഴിക്കുന്ന പണം സാമ്പത്തിക വളർച്ച കൈവരിക്കാവുന്ന പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തണമെന്നാണ് ബി ജെ പിയുടെ നിലപാട്. സമീപകാലത്ത് രാജ്യത്ത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒക്കെ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിലും ബി ജെ പി ഇക്കാര്യത്തിൽ അത്ര സത്യസന്ധത പുലർത്തിയില്ല. 450 രൂപ നിരക്കിൽ പാചകവാതകം നൽകുമെന്ന് രാജസ്ഥാനിൽ പ്രഖ്യാപിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. അത് നടപ്പാക്കാനാകില്ലെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി രാമേശ്വർ തേലി രാജ്യസഭയിൽ വ്യക്തമാക്കി. മധ്യപ്രദേശിലും വാക്കു പാലിച്ചില്ല. അതേസമയം കർണാടകത്തിൽ കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ ഏതാണ്ടെല്ലാം പാലിച്ചു കഴിഞ്ഞു. ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാരും 99% വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി. രണ്ടാം പിണറായി സർക്കാർ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി വരികയാണ്. പാവങ്ങൾക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനെ എതിർക്കുന്ന ബി ജെ പി തന്നെയാണ് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കോടികളുടെ നികുതി ഇളവ് നൽകിയത്. ഇത് ഗുണം ചെയ്തില്ലെന്ന് റിസർവ് ബാങ്ക് തന്നെ 2020 ഓഗസ്റ്റിൽ പറയേണ്ടി വന്നു. സൗജന്യങ്ങളെക്കുറിച്ച് ചർച്ചയാവാം, എന്നാൽ അത് സൗജന്യമോ ഭരിക്കുന്നവരുടെ ഔദാര്യമോ അല്ലെന്നും ജനങ്ങളുടെ നികുതി പണമാണെന്നും ഓർമ്മയുണ്ടാകണം. ഒപ്പം ബി ജെ പിയുടെ വാഗ്ദാന ലംഘനങ്ങളും അതിസമ്പന്നരോടുള്ള സർക്കാരിൻ്റെ ചങ്ങാത്തവും അവർക്കുള്ള നികുതി ഇളവും രാജ്യത്തെ സാധാരണക്കാരുടെ പിന്നോക്കാവസ്ഥയും ഒക്കെ വിസ്മൃതിയിലാക്കുന്നതും മതാധിഷ്ഠിത രാഷ്ട്രീയം സജീവമായി നിൽക്കുന്നതും ഏതു വിധമാണ് ജനവിധിയെ ബാധിക്കുന്നതെന്നും ചർച്ച ചെയ്യപ്പെടണം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.